നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ കാസ്റ്റിൽവാനിയ എന്ന ആനിമയെ കുറിച്ചാണ് പറയുന്നത്. വളരെ ക്ലാസ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കാസ്റ്റിൽവാനിയ. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ആനിമേഷൻ സ്റ്റൈലും അതുപോലെ തന്നെ ഫൈറ്റിംഗ് സീക്വൻസുകളും തന്നെയാണ്. കാസ്റ്റിൽവാനിയ 3 ഡ്രാക്കുള കേഴ്സ് എന്ന ഗെയിമിനെ അടിസ്ഥാനമാക്കിയാണ് സീരീസിൻ്റെ കഥ. ഒരു മസ്റ്റ് വാച്ച് സീരീസ് തന്നെ എന്ന് പറയാം. 4 സീസണുകളിലായി 32 എപ്പിസോഡുകളും ആക്ഷൻ സീനുകളും എല്ലാം ഒരുക്കി നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന ഒരു ആനിമ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറിയിലോട്ട് പോവാം. അപ്പോൾ തൻ്റെ ഭാര്യയെ മന്ത്രവാദിനിയാണെന്ന് പറഞ്ഞ് ചുട്ടുകൊന്ന് കുറേ മനുഷ്യരെ കൊന്നെടുക്കുവാൻ ഡ്രാക്കുള തീരുമാനിക്കുന്നു. അയാളുടെ കീഴിലുള്ള ജീവികൾ എന്നും രാത്രി നഗരത്തിൽ കാണുന്നവരെയെല്ലാം കൊന്നെടുക്കുന്നു. ഈ അവസരത്തിൽ മതത്തിൻ്റെ പേരിൽ പലരും അവിടെ ഉള്ളവരെ മുതലെടുക്കുന്നു. അവിടേക്കാണ് നമ്മുടെ ബെൽമോണ്ട് കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ വരുന്നത്. ബെൽമോണ്ട് കുടുംബം മാന്ത്രിക ജീവികളെ കൊല്ലുന്നവരാണ്. തുടർന്നുള്ള കഥയാണ് ഈ സീരീസ് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ ഹൊറർ ആക്ഷൻ തീമിൽ പോകുന്ന കഥയിൽ നല്ല രീതിയിൽ തന്നെ കുറേയധികം ക്യാരക്ടേഴ്സ് വന്നു പോകുന്നു. നമ്മുടെ ആലുക്കാട് എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഫൈറ്റ് സീനും എല്ലാം കൂടി കോർത്തെണിക്ക് നല്ല കിടലിനൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാസ്റ്റിൽവാനിയ എന്ന് പറഞ്ഞ് ഈ സീരീസ് നമുക്ക് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വില്ലൻസിനെ എല്ലാം എടുത്തു പറയേണ്ടതാണ്. കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ വില്ലൻസായിട്ട് ഞാൻ പേര് ക്ലിയർ ആയിട്ട് ഓർക്കില്ല, മറന്നുപോയി. പക്ഷേ നല്ല കിടലിനായിട്ടാണ് അവരുടെ റിട്ടേൺ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സീരീസാണ് കാസ്റ്റിൽവാനിയ.